നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ ഒടുവിൽ പാർട്ടിയിൽ അന്ധവിശ്വാസികളുണ്ട് എന്ന് പരസ്യമായിട്ട് സമ്മതിച്ചിരിക്കുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. അദ്ദേഹം അങ്ങനെ തുറന്ന് സമ്മതിക്കുകയല്ല ചെയ്തത്, കുറച്ച് വളഞ്ഞ വഴിയിലാണ് സമ്മതിച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് പാർട്ടി ക്ലാസ് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അന്ധവിശ്വാസത്തിനെതിരെയുള്ള ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് പാർട്ടി ക്ലാസ് നൽകും എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് കേൾക്കുന്നവർ ചിന്തിക്കേണ്ടത്, കോൺഗ്രസ്സുകാരനെ പിടിച്ച് എന്തായാലും സി പി എമ്മിൻ്റെ പാർട്ടി ക്ലാസ്സിൽ ഇരുത്താൻ പോകുന്നില്ലല്ലോ, ബി ജെ പി കാരനെയും കിട്ടിയില്ല, മുസ്ലിം ലീഗുകാരനെയും കിട്ടിയില്ല, അല്ലെങ്കിൽ അതുപോലുള്ള പാർട്ടിക്കാരെ ആരെയും കിട്ടിയില്ല. അപ്പോൾ അവർ ആരെ ഉദ്ദേശിച്ചാണത് പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർ, അനുഭാവികൾ, അതുപോലുള്ളവർക്കാണ് അവർ ക്ലാസ് നൽകാൻ പോകുന്നത്. കാര്യം അവർ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു, ഇപ്പോൾ നടന്ന, ഇപ്പോൾ പ്രമാദമായിരിക്കുന്ന ഈ ഒരു ഇരട്ട കൊലപാതകം, രണ്ട് എന്ന് പോലീസ് പറയുന്നു, മാധ്യമങ്ങൾ പറയുന്നു, എത്രയെന്ന് ഇനി വരും ദിവസങ്ങളെ അറിയാൻ പറ്റും. നരബലിയെന്നും നരഹത്യയെന്നും ചിലരൊക്കെ അവയവ മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നൊക്കെ പറയുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ ചുരുൾ അഴിയുകയുള്ളൂ. ഇത് വലിയ രീതിയിൽ വിവാദമായപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പ്രതി സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുകയും, അതായത് വെറും അനുഭാവി എന്ന് പറഞ്ഞാൽ പോരാ, ഇപ്പോൾ ഒടുവിൽ അവർക്ക് ഗതികേടുകൊണ്ട് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു, ഗതികെട്ട് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ തുറന്ന് ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, പാർട്ടി ക്ലാസുകൾ വഴി ബോധവൽക്കരണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പാർട്ടി ക്ലാസുകളിൽ ആരാണ് പോയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ അണികൾ, അവരുടെ അംഗങ്ങൾ, അനുഭാവികൾ തുടങ്ങിയവരൊക്കെ ആവും അതിൽ പോയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത് ആ പാർട്ടിയിൽ ഒരുപാട് അന്ധവിശ്വാസികൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് എന്നാണ്. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ വിഷയത്തെപ്പറ്റി, അതായത് ഈ ഇരട്ട കൊലപാതകങ്ങളെപ്പറ്റിയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലും വിഷ്വൽ മീഡിയയിലുമെല്ലാം. അപ്പോൾ മുൻപ് പലതവണ ചർച്ചയ്ക്ക് വന്ന, അതായത് നിയമസഭയിൽ പലതവണ ചർച്ചയ്ക്ക് വന്ന അന്ധവിശ്വാസ നിരോധന ബിൽ പാസ്സാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പാസ്സാക്കാൻ പോകുന്നു എന്ന തരത്തിലും ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലും കർണാടകയിലും ഇത് പാസ്സാക്കിയിട്ടുണ്ട് എന്നോർക്കണം. ഈ രണ്ട് സംസ്ഥാനത്തും അന്ധവിശ്വാസ നിരോധന ബിൽ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ നവോത്ഥാന പ്രബുദ്ധ കേരളത്തിൽ ഇതുവരെയും അത് പാസ്സാക്കിയിട്ടില്ല എന്ന് കാണാം. ഇനി ഇത് പാസ്സാക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, കൃപാസനം പത്രം എന്നൊരു സംഗതി നമുക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ. ആ പത്രം ഇങ്ങനെ കത്തിച്ച് അതിൻ്റെ ചാരം വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ പോലും അസുഖം മാറും, ഗർഭിണിയാവാത്തവർ ഗർഭിണിയാവും. ഇനി ആ പത്രം ഒരു വള്ളത്തിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഈ കുട്ടികളുണ്ടാക്കുന്ന കപ്പൽ രൂപത്തിൽ വെള്ളത്തിലോട്ടിട്ടാൽ അത് ശരിയായിട്ടുള്ള വള്ളമായി മാറും. അങ്ങനെ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഞാൻ ആ വള്ളത്തിൽ കയറി രക്ഷപ്പെട്ടു എന്ന് പല അനുഭവസ്ഥർ എഴുതിയിരിക്കുന്ന പരസ്യവാചകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കൃപാസനം പത്രം എന്നത് വളരെ അത്ഭുത സിദ്ധിയുള്ള ഒരു പത്രമാണ്. അപ്പോൾ ആ പത്രം നടത്തുന്നവർക്ക് 20 ലക്ഷം രൂപ കൊടുത്ത സർക്കാരാണ് പിണറായി സർക്കാർ. ഒരു സർക്കാർ ഇതേപോലെ അന്ധവിശ്വാസങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്നവർക്ക് 20 ലക്ഷം രൂപ കൊടുത്തവരാണ് എന്നോർക്കുക. ആ സർക്കാർ അന്ധവിശ്വാസ നിരോധന ബിൽ പാസാക്കും എന്ന് പറയുമ്പോൾ ചിരിക്കണോ? ചിരിക്കേണ്ടി വരും. അവരത് കൊടുത്തത് ചവിട്ട് നാടകം പ്രോത്സാഹിപ്പിക്കാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തത്. അത് നേരെ അങ്ങനെ പത്രത്തിലെന്ന് പറഞ്ഞു കൊടുത്താൽ വിവാദമാവും. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചവിട്ട് നാടകം വന്നത് എന്നോർക്കണം. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ചെയ്തതാണ്. ഇനി കൃപാസനം പത്രത്തിൻ്റെ കേസ് മാത്രമല്ല, ഹൈന്ദവരുടെ കൂട്ടത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ എടുക്കുക, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ എടുക്കുക, ഈ അന്ധവിശ്വാസത്തിനെതിരെ സംസാരിക്കുന്ന പത്രങ്ങളുടെ അകം പേജുകളിൽ ഇപ്പോഴും നോക്കിയാൽ ഓരോ ദിവസവും കാണാം അനേകം പരസ്യങ്ങൾ, അറബി മാന്ത്രികമെന്നും അല്ലെങ്കിൽ ഹൈന്ദവ രീതിയിലുള്ള കാര്യസാധ്യത്തിനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കാമുകിയെ വശീകരിക്കാൻ വരെയുള്ള സംഗതികൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള മന്ത്രവാദികളുണ്ട്. അത് ഏത് മതത്തിലാണ് ഇല്ലാത്തത്? ഇതൊക്കെ ഒറ്റയടിക്ക് നിരോധിക്കുമെന്നാണ് ഈ സർക്കാർ തള്ളിമറിക്കുന്നത്. ഒന്ന് ഓർക്കുക, ഏത് വിശ്വാസമുള്ളവനാവട്ടെ വിശ്വാസി അല്ലാത്തവരാവട്ടെ, ഒരു തിരഞ്ഞെടുപ്പ് സമയം വരുമ്പോൾ മൊട്ടയിൽ കൂടോത്രം ചെയ്യുന്ന ടീമും കോഴിത്തലയിൽ കൂടോത്രം ചെയ്യുന്ന ടീമും ഒക്കെ ഉള്ള നാടാണ് ഇതെന്ന് ഓർക്കണം. അത് എം എൽ എ എന്നോ മന്ത്രി എന്നോ ഒരു വ്യത്യാസവുമില്ല. പൂമൂടൽ കഥയൊക്കെ നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എങ്കിലും ചിലതൊക്കെ ആ ഒരു തലവും കടന്ന് അന്ധമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് പോകാറുണ്ട്. അതിൻ്റെ ഒരു വലിയ അങ്ങേയറ്റത്തെ ലെവലിൽ വരുമ്പോഴാണ് ഈ ഇപ്പോൾ നടന്ന ഉള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി അങ്ങനെയുള്ള ഒരു സർക്കാർ
അന്ധവിശ്വാസ നിരോധന ബിൽ നടപ്പിലാക്കും എന്ന് പറയുമ്പോഴാണ് അതിനകത്തെ കോമഡി ഇരിക്കുന്നത്. ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി, കൃപാസനം പത്രം നടത്തുന്നവർക്ക് 20 ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ച ഒരു സർക്കാരിൻ്റെ പ്രതിനിധികൾ നിന്ന് തള്ളിമറിക്കുകയാണ്. ഇനി പ്രബുദ്ധരായതുകൊണ്ടും പ്രബുദ്ധ മലയാളികളായതുകൊണ്ടും മറ്റുള്ളവർ മുന്നിൽ കുറച്ച് പറയാൻ പാടില്ലാത്തതുകൊണ്ടും മാത്രമാണ് ഇത്തരം വാർത്തകൾ കഴിവതും മാധ്യമങ്ങളടക്കമുള്ളവർ പറയാത്തത്. ആദ്യമായിട്ടാണ് ഇതുപോലൊരു നര ബലി നടക്കുന്നത് എന്നാണ് ഇപ്പോഴും മാധ്യമങ്ങൾ പറയുന്നത്. ഇതേ മാധ്യമങ്ങൾ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട് ഒരു മുസ്ലിം മാതാവ് സ്വന്തം മകനെ, 10 വയസ്സോളം ഉള്ള മകനെ ബാത്റൂമിലിട്ട് കഴുത്തറുത്ത് കൊന്നിട്ട് അവർ പോലീസിനോട് പറഞ്ഞത് അള്ളാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ പുറകോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീയതി സഹിതം പറയുകയാണെങ്കിൽ 2019 ദേവലോകം എന്ന സ്ഥലം അവിടെ കാസർഗോഡാണ്. അവിടെ കോളടക്കം സൃഷ്ടിച്ച കാസർഗോഡ് ദേവലോകം ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയെ കുറ്റവിമുക്തനാക്കിയതിൻ്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. അപ്പോൾ അതിനു മുമ്പ് ഈ 2019 കുറ്റവിമുക്തനാക്കിയത്. അതിനു മുമ്പ് ഈ സംഭവം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെയും ഒരു സിദ്ധൻ്റെ വേഷം കിട്ടിയ ഒരാളാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. കർണാടക ശിവമോഗ സ്വദേശി ഇമാം ഹുസൈനെയാണ് ഹൈക്കോടതി വിട്ടയച്ചത്. പൂവൻകോഴി കൊലപാതകത്തിന് ദൃക്സാക്ഷിയും തെളിവുമായ അപൂർവ കേസ് കൂടിയാണ്. അതിലൊരു പൂവൻകോഴിയാണ് അതിൻ്റെ കൊലപാതകത്തിന് ദൃക്സാക്ഷിയും തെളിവും. 1993 October 9 രാത്രിയാണ് പെർള ദേവലോകത്തെ ശ്രീകൃഷ്ണ ഭട്ടും ഭാര്യ ശ്രീമതി ഭട്ടും കൊല്ലപ്പെടുന്നത്. വീട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തിത്തരാമെന്ന് വിശ്വസിപ്പിച്ചെത്തിയ ഇമാം ഹുസൈൻ ദമ്പതികളെ കൊലപ്പെടുത്തി സ്വർണവും പണവും കവരുകയായിരുന്നു. നോക്കുക, അവിടെയും അന്ധവിശ്വാസമാണ്. പ്രസാദമെന്ന വ്യാജേന മയക്കുമരുന്ന് കലർത്തിയ വെള്ളം വീട്ടുകാർക്ക് നൽകി പിന്നീട് ശ്രീകൃഷ്ണ ഭട്ടിനോട് വീട്ടുവളപ്പിൽ തെങ്ങിൻ തൈ നടാനെടുത്ത കുഴിയിൽ ഇറങ്ങി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച ഭട്ടിനെ മൺവെട്ടിക്കൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. ശ്രീമതിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി സ്വർണവും പണവും കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന കുട്ടികൾക്ക് രാവിലെ ബോധം തെളിഞ്ഞതോടെയാണ് കൊലപാതകം പുറത്തറിയുന്നത്. പൂജയ്ക്കായി പ്രതി കൊണ്ടുവന്ന പൂവൻകോഴിയെ സാക്ഷിയായി പരിഗണിച്ച് കോടതിയിൽ ഹാജരാക്കിയതും പിന്നീട് പോലീസിനോട് സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടതും കേസിലെ അപൂർവതയായിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പിന്നെയും പുറകോട്ട് അന്വേഷിച്ചാൽ നിരവധി കാണാവുന്ന ഒരു സംസ്ഥാനത്തിരുന്നു കൊണ്ട് പ്രബുദ്ധതയെപ്പറ്റിയൊക്കെ ഇനിയും തള്ളിമറിക്കണോ എന്ന് ചിന്തിക്കുക. മലയാളി എവിടെ ചെന്നാലും മലയാളി കഴിഞ്ഞിട്ടേ മറ്റുള്ളവർ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതിവിടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് ആവട്ടെ BJP എല്ലാവരും മലയാളി എന്തോ വലിയ സംഭവമാണ് എന്ന തരത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കാണുന്നത് എന്താണ്? മലയാളി തരൂർ മലയാളിയാണ്, വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, ആളുകൾ ആമുറുവാണ്, എല്ലാം കൊണ്ടും യോഗ്യതയെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ 3 തവണ നിർത്തി ഇവിടെ ജയിക്കുകയും ചെയ്തു. ആ വ്യക്തിയെ തോൽപ്പിക്കാൻ വേണ്ടി, ഒരു കർണാടകക്കാരനെ ജയിപ്പിക്കാൻ വേണ്ടി മലയാളികൾ അവിടെ പോയി ക്യാമ്പയിൻ ചെയ്യുകയാണ്, എവിടെ, വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ മലയാളിയുടെ ഈ പ്രഭുത്വതയും അറിവും വിദ്യാഭ്യാസവും ഒക്കെ എവിടെ പോയി? മലയാളികൾ തന്നെ ശശി തരൂരിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന കർണാടകക്കാരനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വടക്കേ ഇന്ത്യയിൽ പോയി ക്യാമ്പയിൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഇതേപോലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ മാത്രം, നേരത്തെയൊക്കെ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ വലിയ രീതിയിൽ ആഘോഷിക്കുമായിരുന്നു, ഇനി മേലാൽ അവരുടെ മുന്നിൽ പോയി നിന്ന് ഞെളിഞ്ഞു നിൽക്കാനൊന്നും പറ്റാത്ത തരത്തിൽ അത്രമേൽ. അപ്പോൾ അവരും നമ്മളും വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരുപക്ഷെ അതിൽ ഒരു പടി കൂടിയതാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഒരു പൊടിക്ക് കുറച്ച് അടങ്ങുന്നതായിരിക്കും എല്ലാ മലയാളികൾക്കും നല്ലത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.